ഇലന്തൂരിലെ വീട്ടിൽ ഷാഫി നിത്യ സന്ദർശകൻ എല്ലാവരുമായും പരിമിതമായി മാത്രം ഇടപെട്ടിരുന്ന ഭഗവത് സിംഗിന് അടുത്ത സുഹൃത്തുക്കളായി ആരും ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിലേറെയായി ഷാഫി ഭഗവത് സിംഗിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനാണ് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങളിലാണ് മിക്കപ്പോഴും ഇയാൾ വരാറുള്ളത് പുലർച്ചെ മുതൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്നതും പതിവായിരുന്നു സ്ത്രീകളോട് അപമര്യാദയായ രീതിയിൽ സംസാരിച്ച സംഭവങ്ങളുമുണ്ടായി ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ശ്രീദേവി എന്ന പ്രൊഫൈൽ എങ്ങനെ ഭഗവത് സിംഗിനെ വളച്ചെടുത്തുവെന്നും പോലീസ് പരിശോധിക്കും ശ്രീദേവി എന്ന പ്രൊഫൈലിൽ പോലീസിന് പ്രതീക്ഷ ഏറെയാണ് സംഭവത്തിന്റെ ചുരുൾ മുഴുവൻ ഇതിലൂടെ അഴിക്കാനാകുമെന്നാണ് പ്രതീക്ഷ മുഹമ്മദ് ഷാഫിക്ക് നീലചിത്ര മാഫിയയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് നീല ചിത്രത്തിൽ അഭിനയിച്ചാൽ പത്ത് ലക്ഷം രൂപ നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് റോസിനെയും പതിനയ്യായിരം രൂപ വാഗ്ദാനം നൽകിയാണ് പത്മയെയും ഇലന്തൂരിൽ എത്തിച്ചത് സൈറ്റിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഷൂട്ടിങ്ങിനെന്ന വ്യാജേനെ കൈകാലുകൾ കട്ടിലിൽ കെട്ടി നിസ്സഹായരാക്കിയ ശേഷമാണ് വായിൽ തുണിതിരുകി അരുംകൊല നടത്തിയത് അതിനു മുമ്പായി ഇരുവരെയും ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം ഭഗവത് സിംഗിന്റെ ഫോൺ ഉപയോഗിച്ച് ലൈല ചാറ്റ് നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും മിക്കപ്പോഴും ലൈലയും ഭഗവത് സിംഗും ഒന്നിച്ചായിരുന്നു യാത്രകൾ ഇരുവരും വീട്ടിലില്ലാത്ത സമയങ്ങളിൽ തിരുമലിനും മറ്റുമായി ആളുകൾ വരുമ്പോൾ വിവരം പറയാൻ വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ എടുത്തില്ല എന്നും എടുത്താൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു ഇത് പതിവായപ്പോൾ അയൽവാസികൾ ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്ന് പുറത്തു സമയങ്ങളിൽ ഇവരുടെ ഫോൺ നമ്പറുകൾ എഴുതിയ ബോർഡ് േറ്റിൽ തൂക്കിയിടുമായിരുന്നു മുൻപ് തിരുമൽ കേന്ദ്രത്തോട് ചേർന്ന കാവിൽ ദിവസവും മുടങ്ങാതെ മുമ്പ് വിളക്ക് വച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്ത് അവിടെ വിളക്ക് വയ്ക്കുന്ന പതിവ് ഇവർ ഉപേക്ഷിച്ചിരുന്നു വിളക്ക് വയ്ക്കാനായി കാവിലേക്ക് വന്നിരുന്ന സമയത്ത് ലൈലയുടെ വസ്ത്രധാരണവും ഭാവങ്ങളും സാധാരണയിൽ നിന്ന് വ്യത്യാസമായിരുന്നുവെന്നും മറ്റാരുമില്ലാത്ത സമയങ്ങളിൽ രൂക്ഷമായി പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടം ലൈലയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളതായും അയൽവാസികളായ സ്ത്രീകൾ പറയുന്നു സാധാരണ നല്ല രീതിയിൽ ഇടപഴകിയിരുന്ന ലൈലയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി പല സന്ദർഭങ്ങളിലും അത്ര നല്ല രീതിയിലുള്ള ഇടപെടലുകളല്ലായിരുന്നു ഉണ്ടായിരുന്നെന്നും സമീപവാസികളിൽ ചിലർ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലാകുന്നതിന്റെ തൊട്ടു മുൻപത്തെ ദിവസവും വീടിനോട് ചേർന്ന വഴിയരികിലെ ചവർ കൂട്ടിയിട്ട് കത്തിച്ച ഭഗവത് സിംഗിനെ നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നു ഷാഫി ശ്രീദേവി എന്ന വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ച് നടത്തിയ സമൂഹ മാധ്യമ ഇടപെടലുകളുടെയും ചാറ്റുകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു നിലവിൽ ആക്റ്റീവ് അല്ലാതിരുന്ന ശ്രീദേവി എന്ന അക്കൗണ്ട് സൈബർ സെൽ വീണ്ടെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചാറ്റുകളും കിട്ടിയിട്ടുണ്ട് ഇതിൽ സംഭാഷണങ്ങൾ മാത്രം നൂറ് പേജിലേറെ വരും ഇവ വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഈ അക്കൗണ്ടിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ പ്രൊഫൈലുകളും അന്വേഷിക്കുന്നുണ്ട് ഷാഫി അംഗമായിരുന്ന ഗ്രൂപ്പുകൾ ലൈക്ക് ചെയ്തിരുന്ന പേജുകൾ എന്നിവയും വിലയിരുത്തും ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും പരിശോധിച്ചു ശ്രീദേവിയായി നടിച്ച് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗുമായി നടത്തിയ ചാറ്റുകളിൽ നിറയുന്നത് ഭക്തിയും പാപവും പരിഹാരവുമാണ് അതിനിടെ മനുഷ്യമാംസം മാംസം ഭക്ഷിച്ചിട്ടില്ലെന്ന് ലൈലയും ഭഗവത് സിംഗും പറഞ്ഞു ഭഗവത് സിംഗിനെ കൊലപ്പെടുത്താൻ ആലോചിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ലൈല മറുപടിയും നൽകിയില്ല